സോഷ്യോളജിക്കൽ ഘടകം ഒരുപക്ഷേ പുതുപ്പള്ളിയിൽ ഉണ്ടാകില്ല എങ്കിൽ പോലും പുതുപ്പള്ളിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ചില കാര്യങ്ങളിൽ സൂചകങ്ങളാകേണ്ടതുണ്ടായിരുന്നു പക്ഷേ അവിടെ സംഭവിച്ചിട്ടില്ല ബി ജെ പി വോട്ട് യു ഡി എഫിലേക്ക് മറിച്ചു എന്ന ആരോപണം ഒരുപക്ഷെ എൽ ഡി എഫിന് ഉന്നയിക്കാനുള്ളതിൻ്റെ എല്ലാ ഘടകങ്ങളും ചേരുവകളും ഒത്തുവരുന്നുണ്ടോ എബി തീർച്ചയായും ബി ജെ പിയുടെ വോട്ട് സംബന്ധിച്ചൊരു ചർച്ച ആദ്യഘട്ടത്തിൽ തന്നെ അതായത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ചർച്ച ചെയ്യപ്പെട്ടതാണ്. 19,000 പരം വോട്ടുകളാണ് ബി ജെ പിക്ക് അവിടെ ഉള്ളത് എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷേ ആ ഒരു നിലയിലേക്ക് ഒരിക്കൽ പോലും ഒരു തെരഞ്ഞെടുപ്പിൽ പോലും എത്താൻ കഴിഞ്ഞു. 7,211 ചാണ്ടി എമ്മിന്റെ ഭൂരിപക്ഷം ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പഞ്ചായത്ത് അകലകുന്ന പഞ്ചായത്താണ്, മൂന്നാം റൗണ്ടിലാണ്. അതായത് അപ്പോൾ അകലകുന്നം പഞ്ചായത്താണ് അവിടെ എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു മുന്നേറ്റം നടത്താൻ ചാണ്ടിയുമ്മൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ അവിടെ 5,951 വോട്ടുകൾ ഉമ്മൻചാണ്ടി നേടിയിരുന്നു. 4,132 വോട്ടുകളാണ് ജേക്സി തോമസ് നേടിയത്. അവിടെ 1,819 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു മുന്നേറ്റം നടത്താൻ അവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചാണ്ടിയുമ്മന് ഈ ഘട്ടത്തിൽ എടുത്തു പറയാൻ കാര്യം. 7,211 എന്നുള്ള നമ്പറിലേക്ക് ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം ഉയർന്നിരിക്കുന്നു. എന്തായാലും ജേക്സി തോമസ് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഒരുപക്ഷെ നേടിയേക്കും. പക്ഷേ അത് ഒരിക്കലും മറികടക്കാൻ, അത് ചാണ്ടിയുമ്മന്റെ ആ ഒരു തേരോട്ടത്തെ മറികടക്കാൻ പോകുന്നതാവില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 15,415 വോട്ടുകൾ ചാണ്ടിയുമ്മൻ നേടിയിരിക്കുന്നു. 8,595 വോട്ടുകൾ ജേക്സി തോമസ്, 701 വോട്ടുകൾ മാത്രമാണ് ലിജിൻ ലാൽ നേടിയിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം 7,298, എങ്ങോട്ടാണ് ഈ പോക്ക്? 7,298, അതായത് ചാണ്ടിയുമ്മൻ വലിയ ഭൂരിപക്ഷത്തിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. 7,298. അങ്ങനെയെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ 30,000 അതായത് ഉമ്മൻചാണ്ടി മുൻപ് നേടിയ ഭൂരിപക്ഷം ഒരുപക്ഷെ നിസ്സംശയം പറയേണ്ടി വരും. കാരണം ചാണ്ടിയുമ്മൻ നേടാൻ സാധിക്കും. കാരണം 8,000 അടുക്കുകയാണ് ഈ ലീഡ് നില. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കാത്തിരിക്കുകയാണ്. എന്താണ് ആന്റണി, പുതുപ്പള്ളിക്കാരുടെ മനസ്സ് എന്താണ്?